പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനം ഇന്ന് തുടങ്ങുകയാണ്. ലോകാരോഗ്യ സംഘടനാ മേധാവി ടെഡ്രോസ് ഗബ്രിയേസിനും പ്രധാനമന്ത്രിയോടൊപ്പം തന്നെ ഈ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. മൗറീഷ്യസ് പ്രധാനമന്ത്രിയും പരിപാടികളിൽ പങ്കെടുക്കാനായി രാജ്കോട്ടിലെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി റോബിൻ മാത്യു മറ്റത്തിലുണ്ട്. റോബിൻ, ചില വികസന പദ്ധതികളുടെ ഉദ്ഘാടനം ഒക്കെ പ്രധാനമന്ത്രിക്കുണ്ട്. അതിനുമപ്പുറത്തേക്ക് ഗുജറാത്തിൽ ഈ വർഷം അവസാനം തെരഞ്ഞെടുപ്പുകൾ കൂടി നടക്കാനിരിക്കെ എത്രത്തോളം രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ഈ സന്ദർശനത്തിന്? ഇക്കഴിഞ്ഞ 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ വലിയ വിജയത്തിന് ശേഷം ഇത് 2ാം തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെത്തി സന്ദർശനം നടത്തുകയും ഇപ്പം തന്നെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനമെല്ലാം നിർവഹിക്കുകയും ചെയ്യുന്നത്. 3 ദിവസമാണ് ഇന്നു മുതൽ 20ാം തീയതി വരെയാണ് അദ്ദേഹത്തിൻ്റെ പരിപാടികളുള്ളത്. അതിൽ പ്രധാനപ്പെട്ട പല പരിപാടികളും ഉണ്ട്. ഇന്നത്തെ ദിവസം വൈകിട്ട് അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയിലുള്ള ആളുകളുമായി സംവദിക്കും. നാളെയാണ് WHO മേധാവി ടെഡ്രോസ് ഗബ്രിയേസിസുമായിട്ടുള്ള പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുന്നത്. WHOയുടെ ഗ്ലോബൽ പാരമ്പര്യ മരുന്നുകൾക്കുള്ള ഗ്ലോബൽ സെന്ററിൻ്റെ ഉദ്ഘാടനമാണ് അദ്ദേഹം നിർവഹിക്കുക. WHO മേധാവി ഇവിടെ എത്തുന്നത് തന്നെ ശ്രദ്ധേയമായ ആണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ വിവാദങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ത്യയിലെ കോവിഡ് കണക്കുകളുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യയിലെ ഏകദേശം കോവിഡ് ബാധിച്ച് 40 ലക്ഷത്തിലോളം പേർ മരിച്ചു എന്ന ഒരു കണക്ക് WHO പുറത്തുവിടാനായി പോകുന്നു എന്ന വിവാദം ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ അതിൽ ഇന്ത്യ വലിയ തടസ്സം ഉന്നയിക്കുകയാണ്. ആ സാങ്കേതികപരമായ കണക്കുകൾ അവലംബിച്ചത് അല്ലെ, കണക്ക് കൂട്ടുന്ന രീതി ശരിയല്ല എന്നടക്കമുള്ള വിമർശനങ്ങളുമായി ഇന്ത്യ ഇപ്പോൾ ഈ വിവരങ്ങൾ പുറത്തുവിടുന്നതിന് തടസ്സം നിൽക്കുന്നു എല്ലാമുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ ഈ ഗുജറാത്തിലെത്തുകയും പ്രധാനമന്ത്രിയോടൊപ്പം പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു കാര്യം കൂടി ശ്രദ്ധേയമാണ്. ഒപ്പം അദ്ദേഹം 3 ദിവസത്തെ പരിപാടികളിൽ വിവിധ പദ്ധതികളിൽ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ഒപ്പം മൗറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ദ് കുമാറും അദ്ദേഹത്തോടൊപ്പം പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. രണ്ടുപേരും WHO മേധാവി പ്രവിന്ദ് കുമാറും ഇതിനോടകം തന്നെ രാജ്കോട്ടിലെത്തുകയും ഗുജറാത്തിലെത്തുകയും ചെയ്തിട്ടുണ്ട്. നാളെയും അദ്ദേഹം നാളെയും നാളത്തെ കഴിഞ്ഞുമായി നടക്കുന്ന പരിപാടികളിൽ ഇവർ രണ്ടുപേരും പങ്കെടുക്കുകയും ചെയ്യും. പ്രധാനമന്ത്രിയെ സംബന്ധിച്ച്, BJPയെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഈ പ്രവർത്തനങ്ങൾ വലിയ ശ്രദ്ധേയമാണ്, അല്ലെങ്കിൽ വലിയ സജീവമായ പ്രവർത്തനങ്ങളുമായി BJP മുന്നോട്ട് പോവുകയാണ്. ഈ വർഷം അവസാനമാണ് ഹിമാചൽ പ്രദേശിലും ഗുജറാത്തിലും തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ്. വലിയ പ്രവർത്തനങ്ങളുമായി BJP ഇതിനോടകം തന്നെ, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ഇതിനോടകം തന്നെ സജീവമായി കഴിഞ്ഞു ഗുജറാത്തിൽ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 70ലധികം സീറ്റുകൾ ഗുജറാത്തിൽ കോൺഗ്രസിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതിനാൽ തന്നെ ഇത്തവണ കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തിയാൽ മാത്രമേ ഇപ്പോൾ തുടർഭരണം ലഭ്യമാക്കൂ എന്നുള്ളൊരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ തവണ തന്നെ, കഴിഞ്ഞ വർഷത്തോടെ BJP അവിടെ മുഖ്യമന്ത്രിയെ മാറ്റി പരീക്ഷിക്കുന്ന എല്ലാ സാഹചര്യമുണ്ട്. അതുകൊണ്ട് എല്ലാവിധ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായി, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി BJP സജീവമാകുമ്പോൾ തന്നെ പ്രധാനമന്ത്രിയും അവിടെ പരിപാടികളിൽ പങ്കെടുക്കുകയും വികസന പ്രവർത്തനങ്ങൾ മറ്റും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഗുജറാത്തിൽ കാണാൻ കഴിയുന്നത്. ശാലിനി.